നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. അനീതികളെ ചോദ്യം ചെയ്യുന്ന മുഴുവൻ മാധ്യമങ്ങളെയും ഭരണവർഗം കാലങ്ങളായി അടിച്ചമർത്തിയിട്ടുണ്ടെന്ന് സിപിഐഎം സംസ്ഥാന കമ്മിറ്റി അംഗം എം സ്വരാജ്. സിപിഐഎം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി പിലാത്രയിൽ മാധ്യമ സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അഞ്ചാം വയസ്സിൽ അടച്ചു പൂട്ടേണ്ടി വന്ന പത്രാധിപർ, നാട് കടത്തപ്പെട്ട സ്വദേശാഭിമാൻ, വളർച്ചയുടെ ആദ്യകാലത്ത് തന്നെ ബാല്യത്തിൽ തന്നെ അടച്ചു പൂട്ടേണ്ടി വന്ന പത്രാധിപർ, ജയിലിലടയ്ക്കപ്പെട്ട അല്ലലി, ഇതൊക്കെയാണ് നമ്മുടെ ആദ്യകാല മാധ്യമങ്ങളുടെ ചരിത്രം. ലോകമെമ്പാടും ഇതിന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഞാൻ ആ ഉദാഹരണങ്ങൾ സവിസ്തരം ഇവിടെ പ്രതിപാദിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല. ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ മാധ്യമ പ്രവർത്തനത്തിന്റെ ചരിത്രത്തിന്റെ ഭാഗമാണ്. സാധാരണക്കാർക്ക് വേണ്ടി ശബ്ദമുയർത്തിയതിന്റെ പേരിൽ, ഭരണകൂടങ്ങളെ വിമർശിച്ചതിന്റെ പേരിൽ, അനീതികളെ തുറന്നെതിർത്തതിന്റെ പേരിൽ അടിച്ചമർത്തപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ജയിലിലടയ്ക്കപ്പെടുകയും നാട് കടത്തപ്പെടുകയും ചെയ്ത ചരിത്രമാണ് കേരളത്തിലും ഇന്ത്യയിലും ലോകമെമ്പാടും പത്രങ്ങൾക്കുള്ള. എന്നാൽ ഇന്നത്തെ പത്രപ്രവർത്തനവുമായി മാധ്യമ പ്രവർത്തനവുമായി ഇതിന് നേരിട്ടൊരു ബന്ധവുമില്ല. കാലമേറെ മാറിയപ്പോ മാധ്യമ പ്രവർത്തനത്തിന്റെ സ്വഭാവം തന്നെ മാറിപ്പോയിരുന്നു. അനീതികളെ ചോദ്യം ചെയ്യുന്ന മുഴുവൻ മാധ്യമങ്ങളെയും ഭരണവർഗം കാലങ്ങളായി അടിച്ചമർത്തിയിട്ടുണ്ടെന്നും ഇതിന്റെ തെളിവാണ് പണ്ടത്തെ പത്രങ്ങളായ സ്വദേശാഭിമാനിക്കും മല്ലമീനും ബംഗാൾ ഗസറ്റിനും സംഭവിച്ചതെന്നും എം സ്വരാജ് പറഞ്ഞു. സിപിഐഎം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി പിലാത്രയിൽ മാധ്യമ സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഇടതുപക്ഷ വിരുദ്ധമായ മനോഭാവമാണ് നിരന്തരം കൊണ്ടുനടക്കുന്നത്. കുത്തക മുതലാളിമാരുടെ വ്യവസായമാണ് ചില പത്രങ്ങൾ. ഇവരുടെ രാഷ്ട്രീയം ഇടതുപക്ഷ വിരുദ്ധതയാണ്. അടിസ്ഥാനവർഗത്തിനു വേണ്ടി ശബ്ദമുയർത്തില്ല. പത്രമുതലാളിമാർക്ക് സാമ്പത്തിക ലാഭം മാത്രമാണ് ലക്ഷ്യം. ഇടതുപക്ഷം ശക്തിപ്പെടരുതെന്ന് കോർപ്പറേറ്റുകളുടെ ലക്ഷ്യമാണ്. വലതുപക്ഷ മൂല്യങ്ങളെ സംരക്ഷിക്കാൻ മാത്രമാണ് മുഖ്യധാരാ പത്രങ്ങൾ ശ്രമിക്കുന്നതെന്നും എം സ്വരാജ് കൂട്ടിച്ചേർത്തു. സി കെ പി പത്മനാഭൻ അധ്യക്ഷനായി, പ്രമുഖ മാധ്യമ പ്രവർത്തകൻ പി വി കുട്ടൻ പ്രഭാഷണം നടത്തി. സംസ്ഥാന കമ്മിറ്റി അംഗം ടി വി രാജേഷ്, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ പി പി ദാമോദരൻ, എം വി ജിൻ എം എൽ എ, കെ വി ഗോവിന്ദൻ, മാടായി ഏരിയ സെക്രട്ടറി കെ പത്മനാഭൻ, പെരിങ്ങോം ഏരിയ സെക്രട്ടറി സി സത്യപാലൻ, ഐ വി ശിവരാമൻ, സി എം വേണുഗോപാലൻ, എ വി രവീന്ദ്രൻ, എം ശ്രീധരൻ, എം വി ശകുന്തള, എം വി രാജീവൻ എന്നിവർ സംബന്ധിച്ചു. ചടങ്ങിൽ വെച്ച് രക്തസാക്ഷി സന്ദീപിന് ആദരാഞ്ജലികൾ അർപ്പിച്ചു. പുറച്ചേരി ഗ്രാമീണ കലാവിധി പ്രവർത്തകർ അവതരിപ്പിച്ച നാടൻ പാട്ടുകളും അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്. വഖഫ് ബോർഡ് നിയമനം പി എസ് സിക്ക് വിട്ട സർക്കാർ തീരുമാനം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം ലീഗ് പയ്യന്നൂർ താലൂക്ക് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. എൻ എ നെല്ലിക്കുന്ന് എം എൽ എ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. വഖഫ് ബോർഡ് നിയമനങ്ങൾ പി എസ് സിക്ക് വിടാനുള്ള സർക്കാർ തീരുമാനം തിരുത്തണമെന്ന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. ഇത് കാലം തങ്ങളിൽ ഏൽപ്പിച്ച മഹാദൗത്യത്തെ പിൻചോച്ചവരുടെ അവകാശ ജാഥയില ഇതുവഴി കടന്നു വരുന്നു. ഇത് വെറുപ്പിന്റെ വിദ്വേഷത്തിന്റെ വഖഫ് ബോർഡ് നിയമനം പി എസ് സിക്ക് വിട്ട സർക്കാർ തീരുമാനം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലയിലെ 4 താലൂക്ക് ഓഫീസുകളിലേക്കും കളക്ട്രേറ്റിലേക്കും നടത്തുന്ന മാർച്ചിന്റെ ഭാഗമായി പയ്യന്നൂർ താലൂക്ക് ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് എൻ എ നെല്ലിക്കുന്ന എം എൽ എ ഉദ്ഘാടനം ചെയ്തു. ഒരു കുറ്റം ചെയ്താൽ ഒരുപക്ഷേ നമുക്ക് ഈ ലോകത്തിൽ നിന്ന് രക്ഷ നേടാം. പക്ഷേ മറ്റൊരു കോടതിയുണ്ടെന്നും മറ്റൊരു ലോകമുണ്ടെന്നും ആ കോടതിയിലെ ന്യായാധിപന്റെ മുമ്പിൽ എല്ലാ തെറ്റുകൾക്കും നമുക്ക് ഉത്തരം പറയേണ്ടി വരുന്നു. ആ കോടതിയിൽ നിന്ന് ഒരാൾക്കും രക്ഷ നേടാൻ സാധിക്കുകയില്ല എന്നുള്ള ഒരു ചിന്തയാണ്, ഒരു വിശ്വാസമാണ് പലതിൽ നിന്നും പല കുറ്റങ്ങളിൽ നിന്നും നമ്മളെ പിന്തിരിപ്പിക്കുന്നത്. അതുകൊണ്ട് ദൈവവിശ്വാസികൾ, മതവിശ്വാസികൾ കൈകാര്യം ചെയ്ത സ്ഥാപനങ്ങളാണ് വഖഫ് ബോർഡും അതുപോലെ തന്നെ ദേവസ്വം ബോർഡും. ആ ദേവസ്വം ബോർഡിലും വഖഫ് ബോർഡിലും മതവിശ്വാസികളല്ലാത്ത, ദൈവവിശ്വാസികളല്ലാത്ത ആളുകൾ കയറിയാൽ ഉണ്ടാകുന്ന കുഴപ്പങ്ങൾ എന്താണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്തും അവർ ചെയ്യും, ഒരു ഭയവും ഉണ്ടായിരിക്കുകയില്ല. ക്ഷേത്രം സ്ഥാനികർ വളരെ ബുദ്ധിമുട്ടിലാണ് ജീവിക്കുന്നത് എന്നും അവരുടെ ജീവിതത്തിൽ മാറ്റം വരുത്തേണ്ടതുണ്ട് എന്നും നിയമസഭയിൽ ആദ്യം പറഞ്ഞത് മുസ്ലിം ലീഗിലെ എം എൽ എ ആണെന്നും ക്ഷേത്രങ്ങളുടെ കാര്യങ്ങൾ നോക്കുന്നത്
ക്ഷേത്രത്തിലും ദൈവത്തിലും വിശ്വാസമുള്ളവരായിരിക്കണമെന്നും മതവിശ്വാസികൾ കൈകാര്യം ചെയ്യേണ്ട സ്ഥാപനങ്ങളാണ് ദേവസ്വം ബോർഡും വഖഫ് ബോർഡുമെന്നും മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എന്നെ നെല്ലിക്കുന്ന MLA പറഞ്ഞു. പയ്യന്നൂർ മണ്ഡലങ്ങളിൽ നിന്നുള്ള പ്രവർത്തകർ BKM ജംഗ്ഷൻ കേന്ദ്രീകരിച്ച് പ്രകടനമായാണ് താലൂക്ക് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി KT സഹദുള്ള അധ്യക്ഷത വഹിച്ചു. SKP സഖറിയ, SA ഷുക്കൂർ ഹാജി, MSF സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷജീർ ഇക്ബാൽ, KK അഷറഫ്, ഗഫൂർ മാട്ടൂൽ തുടങ്ങിയ നേതാക്കൾ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. പരിയാരം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിരവധി മോഷണം നടത്തി തൊണ്ടി മുതൽ വാർഡ് മെമ്പറുടെ വീട്ടിൽ ഉപേക്ഷിച്ച കള്ളൻ പോലീസ് പിടിയിലായി. പരിയാരം തോട്ടിക്കിൽ സ്വദേശി PM മുഹമ്മദ് മുർഷിദിനെയാണ് പരിയാരം CI KV ബാബുവിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. തൊണ്ടി മുതൽ കൂടാതെ മാപ്പപേക്ഷിച്ചുകൊണ്ടുള്ള കത്തും മോഷണം നടത്തിയ വീട്ടിലുള്ളവരുടെ പേരുകളും മോഷണ മുതലിന്റെ മൂല്യവും കത്തിൽ എഴുതിവെച്ചായിരുന്നു പ്രദേശവാസിയായ കള്ളൻ പോലീസിനെയും നാട്ടുകാരെയും വലച്ചത്. 1.5 വർഷത്തോളമായി അരിപ്പാമ്പ്ര, തിരുവട്ടൂർ, അവുങ്ങുംപൊയിൽ പ്രദേശങ്ങളിൽ ചെറുതും വലുതുമായ നിരവധി മോഷണങ്ങൾ നടത്തി ജനങ്ങളുടെ ഉറക്കം കെടുത്തിയ കള്ളനെയാണ് പിടികൂടിയത്. പരിയാരം പോലീസ് കേസെടുത്ത് CCTV വീഡിയോ അടക്കമുള്ളവ കേന്ദ്രീകരിച്ചുകൊണ്ട് അന്വേഷണം നടന്നുവരുന്നതിനിടയിലാണ് കള്ളൻ തൊണ്ടിമുതലും കത്തുമായി രംഗത്തെത്തിയത്. പരിയാരം പഞ്ചായത്ത് 2nd ward മെമ്പർ അഷറഫ് കൊട്ടോലയുടെ വീട്ടുവരാന്തയിൽ 191,500 രൂപയും 4.5 പവൻ സ്വർണ്ണാഭരണങ്ങളും 630 ഗ്രാം സ്വർണ്ണത്തരികളും 3 കവറുകളിലാക്കി ഉപേക്ഷിക്കുകയായിരുന്നു. കവറിൽ മോഷണം നടത്തിയ വീട്ടുകാരുടെ പേര് വിവരങ്ങളും കൊറോണ കാലത്ത് പറ്റിയ തെറ്റിന് മാപ്പ് ചോദിക്കുന്നു, ഞങ്ങൾ 7 പേരും പ്രയാസത്തിലാണ്, ഞങ്ങൾക്ക് ഉംറ നിർവഹിക്കണം, ബുദ്ധിമുട്ടായതിൽ ഖേദിക്കുന്നു എന്നുമാണ് കത്തിൽ എഴുതിയിരുന്നത്. കത്തിൽ പേരുള്ളവർക്ക് ഇവ തിരിച്ചു നൽകണമെന്നും എഴുതിവെച്ച് പോലീസിന്റെ അന്വേഷണം തിരിക്കാൻ 7 പേരടങ്ങിയ ഞങ്ങളെ പിന്തുടരരുത് എന്നും എഴുതിവെച്ചിരുന്നു. മുങ്ങി നടന്ന പ്രതിയെക്കുറിച്ച് സൂചനകൾ പോലീസിന് ലഭിച്ചിരുന്നുവെങ്കിലും പിടികൂടാൻ സാധിച്ചിരുന്നില്ല. എന്നാൽ 2018 അനധികൃത പൂഴികടത്ത് കേസിൽ പയ്യന്നൂർ കോടതിയിൽ ജാമ്യമെടുക്കാൻ എത്തിയപ്പോഴാണ് പോലീസ് മുർഷിദിനെ വലയിലാക്കിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ പിലാത്ര. കേരള മെഡിക്കൽ PG അസോസിയേഷൻ കണ്ണൂർ ഘടകത്തിന്റെ നേതൃത്വത്തിൽ പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നടത്തുന്ന അനിശ്ചിത സമരം 4 ദിവസം പിന്നിട്ടു. ഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ റെസിഡൻസ് ഡോക്ടേഴ്സ് അസോസിയേഷൻ ആരംഭിച്ച അനിശ്ചിതകാല സമരത്തോട് സഹകരിച്ചാണ് കേരള മെഡിക്കൽ PG അസോസിയേഷനും സമരം നടത്തുന്നത്. ഒന്നാം വർഷ PG വിദ്യാർത്ഥികളെ ഉടൻ പ്രവേശിപ്പിക്കുക, നീറ്റ് PG പരീക്ഷയുടെ കൗൺസിലിംഗ് ഉടൻ ആരംഭിക്കുക, അത്യാഹിത വിഭാഗവും കോവിഡ് വിഭാഗവും പ്രസവ തീവ്ര വിഭാഗവും മറ്റ് തീവ്രപരിചരണ വിഭാഗങ്ങളും ഒഴിവാക്കിയാണ് PG ഡോക്ടർമാർ സമരം നടത്തിവരുന്നത്. 2021 ജനുവരിയിൽ നീറ്റ് PG പരീക്ഷ നടത്തി 1 മാസത്തിനുള്ളിൽ 1st PG വിദ്യാർത്ഥികളെ പ്രവേശിപ്പിക്കേണ്ടതായിരുന്നു. എന്നാൽ കോവിഡ് കാരണം പരീക്ഷ മാറ്റിവെക്കുകയും സെപ്റ്റംബറിൽ പരീക്ഷ നടന്നിട്ടും ഡിസംബർ ആയിട്ട് പോലും കൌൺസിലിംഗ് ആരംഭിച്ചിട്ടില്ലെന്നാണ് ആരോപണം. എന്നാൽ കൌൺസിലിംഗ് 2022 ജനുവരിയിൽ മാത്രമേ ആരംഭിക്കുകയുള്ളൂ എന്നാണ് അധികൃതരുടെ വിശദീകരണം. 2 കൊല്ലമായിട്ട് എക്സാം നടന്നിട്ട് ഇതുവരെ പ്രവേശനം കിട്ടാത്ത ആൾക്കാർ ഇത്രയും കഷ്ടത അനുഭവിക്കുകയാണ്. അവർക്കൊരു ജോലിയിൽ കയറാൻ പറ്റില്ല എന്നാണ് ഇനി കൗൺസിലിംഗ് എന്നും അറിയത്തില്ല. ഇനി ജനുവരി കഴിഞ്ഞേ ഉള്ളൂ എന്ന് പറയുന്നു. അപ്പോൾ നമ്മുടെ ആവശ്യം ഇത്രയേ ഉള്ളൂ, എത്രയും പെട്ടെന്ന് കേന്ദ്ര സർക്കാരും അതുപോലെ നാഷണൽ മെഡിക്കൽ കൗൺസിലും ഇതിനെ നമ്മുടെ ഈ ബുദ്ധിമുട്ടുകൾ കണ്ടിട്ട് ഒരു തീരുമാനമെടുത്ത് നീറ്റ് PG കൗൺസിലിംഗ് എത്രയും വേഗത്തിൽ നടത്തി അവരെ ജനുവരിയിലെങ്കിലും പ്രവേശിപ്പിക്കണമെന്നാണ് കണ്ണൂർ മെഡിക്കൽ കോളേജ് PG അസോസിയേഷന്റെ വക നമ്മളെല്ലാവരും ആവശ്യപ്പെടുന്നത്. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഒരേ സമയം 111 PG ജോലി ചെയ്യേണ്ട സമയത്ത് ഇപ്പോൾ 60 ഡോക്ടർമാരാണ് എല്ലാവരുടെയും ജോലി ചെയ്യുന്നത്. ആവശ്യത്തിന് PG ഡോക്ടർമാർ ഇല്ലാത്ത സാഹചര്യത്തിൽ രോഗികളുടെ ചികിത്സ താമസിക്കുമെന്നും OPD, വാർഡ് റൌണ്ട്, ഡിസ്ചാർജ്, ഓപ്പറേഷൻ പ്രവർത്തനങ്ങൾ എന്നിവ സമയബന്ധിതമായി പ്രവർത്തിപ്പിക്കാൻ കഴിയില്ലെന്നും ഇവർ പറയുന്നു. കേന്ദ്ര സർക്കാരും നാഷണൽ മെഡിക്കൽ കൌൺസിലും ഇടപെട്ട് എത്രയും വേഗം നീറ്റ് PG കൌൺസിലിംഗ് ആരംഭിച്ച് PG വിദ്യാർത്ഥികളെ പ്രവേശിപ്പിച്ച് രാജ്യത്തുടനീളമുള്ള മെഡിക്കൽ കോളേജുകളുടെ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാണ് ആവശ്യപ്പെടുന്നത്. അസോസിയേഷൻ കണ്ണൂർ ഘടകം സെക്രട്ടറി ഡോക്ടർ SS ജ്യോതിഷ്, ഡോക്ടർമാരായ അപർണ പ്രവീൺ, നവ്യ ഹവേന, M വിഷ്ണുപ്രിയ എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ
പിലാത്ര. ബി ജെ പി നിയോജക മണ്ഡലം വിഭജനത്തോടനുബന്ധിച്ച് പയ്യന്നൂർ മണ്ഡലത്തിന്റെ പ്രഥമ പ്രസിഡന്റായി ബാലകൃഷ്ണൻ പനക്കിൽ സ്ഥാനമേറ്റെടുത്തു. ബി ജെ പി സംസ്ഥാന സമിതി അംഗം എ പി ഗംഗാധരൻ പ്രസിഡന്റിനെ ഷോളണീച്ച് സ്വീകരിച്ചു. ബി ജെ പി നിയോജക മണ്ഡലം വിഭജനത്തോടനുബന്ധിച്ച് പയ്യന്നൂർ മണ്ഡലത്തിന്റെ പ്രഥമ പ്രസിഡന്റായി സ്ഥാനമേറ്റെടുത്ത ബാലകൃഷ്ണൻ പനക്കീലിനെ ബി ജെ പി സംസ്ഥാന സമിതി അംഗം എ പി ഗംഗാധരൻ ഷോളണീച്ച് സ്വീകരിച്ചു. ചടങ്ങിൽ എം നാരായണൻ അധ്യക്ഷത വഹിച്ചു. എം പി രവീന്ദ്രൻ, അഡ്വക്കേറ്റ് കെ കെ ശ്രീധരൻ, അഡ്വക്കേറ്റ് സജിത് കുമാർ, ശ്യാംകുമാർ, പ്രശാന്ത് പെരുമ്പ, മുരളി പടോളി തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. വീടുകളിൽ ഗ്യാസ് എത്തിച്ചു നൽകുമ്പോൾ തൊഴിലാളികൾ അമിത ഫീസ് ഈടാക്കുന്നതായി പരാതി. ഇതിന്റെ അടിസ്ഥാനത്തിൽ പെരുമ്പ അശ്വതി ഗ്യാസ് ഏജൻസി മാനേജർക്ക് പയ്യന്നൂർ നഗരസഭാ കൌൺസിലർ എ രൂപേഷിന്റെ നേതൃത്വത്തിൽ നിവേദനം നൽകി. പയ്യന്നൂരിലെയും പരിസര പ്രദേശങ്ങളിലെയും വീടുകളിൽ ഗ്യാസ് എത്തിച്ചു നൽകുമ്പോൾ തൊഴിലാളികൾ അമിത ഫീസ് ഈടാക്കുന്നതായി പരാതി. 5 കിലോമീറ്ററുകൾക്കുള്ളിൽ ആവശ്യക്കാർക്ക് സൗജന്യമായി ഗ്യാസ് എത്തിച്ചു നൽകണമെന്ന നിയമം നിലനിൽക്കെയാണ് അമിത ചാർജ് ഈടാക്കുന്നത്. ഇത് സംബന്ധിച്ച് പൊതുജനത്തിന്റെ വ്യാപക പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പെരുമ്പ അശ്വതി ഗ്യാസ് ഏജൻസി മാനേജർക്ക് പയ്യന്നൂർ നഗരസഭാ കൌൺസിലർ എ രൂപേഷിന്റെ നേതൃത്വത്തിൽ നിവേദനം നൽകിയത്. നിരന്തരമായി ദിവസേന ഗ്യാസിന്റെ വില വർദ്ധിക്കുന്ന ഈ സന്ദർഭത്തിലാണ് നമ്മൾ 10 രൂപ കൂട്ടി 5 രൂപ കൂട്ടി എന്ന് പറഞ്ഞ് പൊതുസമൂഹത്തിലേക്ക് വലിയ സമരവുമായി മുന്നോട്ട് വരുന്ന സന്ദർഭത്തിൽ ഇതുപോലുള്ള തൊഴിലാളികളുടെ ഇടയിൽ ഭാഗത്തുനിന്ന് വലിയ തീവെട്ടിക്കൊള്ള എന്ന് തന്നെ വേണമെങ്കിൽ വിശേഷിപ്പിക്കുന്ന തരത്തിൽ 30-50 രൂപയൊക്കെ അധികമായി ഈടാക്കുന്ന ഒരു സന്ദർഭം നമ്മളെ പയ്യന്നൂർ ഭാഗത്തകത്തുണ്ട്. 5 കിലോമീറ്റർ, അതായത് ഗ്യാസ് ഏജൻസിക്കിൻ്റെ അടുത്തുനിന്ന് 5 കിലോമീറ്റർ ഉള്ളിൽ സൗജന്യമായി എത്തിക്കണമെന്ന നിയമപരമായ ഇവിടെ റൂൾ ഉണ്ടായിരിക്കുകയാണ്. 5 കിലോമീറ്റർ ഉള്ളിൽ തന്നെ 30-50 രൂപ പൈസ കൂടുതൽ കൊടുക്കേണ്ട സാഹചര്യം ഇവിടെ സംജാതമാകുന്നത്. അതുകൊണ്ട് തന്നെ അതിശക്തമായ ഇടപെടൽ ഇതിനകത്ത് ഉണ്ടാകേണ്ടതുണ്ട്. മണ്ഡലം കോൺഗ്രസ് ജനറൽ സെക്രട്ടറി സി അനിൽകുമാർ, യൂത്ത് കോൺഗ്രസ് സെക്രട്ടറി സുനീഷ് കൃഷ്ണ എന്നിവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് വികസന മാറ്റത്തിന്റെ പുതുവഴിയിൽ. വികസിത രാഷ്ട്രങ്ങളിലെ ആശുപത്രിയോട് കിടപിടിക്കുന്ന സൗകര്യങ്ങളുള്ള മെഡിക്കൽ കോളേജ് ആശുപത്രിയാക്കി കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിനെ മാറ്റുന്നതിനാണ് ലക്ഷ്യമിടുന്നത്. പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനുള്ള 36 കോടിയുടെ ടെൻഡർ പ്രവൃത്തികൾ ആരംഭിച്ചതായി പൊതുമേഖലാ സ്ഥാപനമായ വാപ്കോസ് അറിയിച്ചിട്ടുണ്ട്. 136 കോടി ചിലവ് വരുന്ന അത്യാധുനിക ട്രോമാ കെയർ ബ്ലോക്ക് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾക്ക് IFSC അംഗീകാരം ലഭിച്ചതായും പ്രവൃത്തികൾ ഉടൻ തന്നെ ആരംഭിക്കാൻ കഴിയുമെന്നും കിഫ്ബി പ്രതിനിധികൾ അറിയിച്ചു. കണ്ണൂർ, കാസർഗോഡ്, വയനാട് ജില്ലകളിലെയും കോഴിക്കോട് ജില്ലയുടെ വടക്കൻ മേഖലയിലുള്ളവരും ആശ്രയിക്കുന്ന സർക്കാർ മെഡിക്കൽ കോളേജാണ് പരിയാരത്തേത് എന്ന പരിഗണന നൽകി ഇതിനോടകം വിവിധ വിഭാഗങ്ങളിലെ 18 ഡോക്ടർമാരെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ സർക്കാർ നിയമിച്ചിട്ടുണ്ട്. ജനറൽ സർജറി, ന്യൂറോ സർജറി, കാർഡിയോ വാസ്കുലർ ആൻഡ് തെറാസിക് സർജറി, കാർഡിയോളജി, പീഡിയാട്രിക്സ്, പീഡിയാട്രിക് ന്യൂറോളജി, നെഫ്രോളജി, റേഡിയോതെറാപ്പി, ട്രാൻസ്ഫ്യൂഷൻ മെഡിസിൻ, പാത്തോളജി, ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റിഹാബിലിറ്റേഷൻ വിഭാഗങ്ങളിലാണ് ഡോക്ടർമാരെ പുതിയതായി അനുവദിച്ചത്. സർക്കാർ മെഡിക്കൽ കോളേജിലേതുപോലെ നഴ്സുമാരുടെ പ്രവർത്തനം മാറ്റുന്നതിന്റെ ഭാഗമായി 2 നഴ്സിംഗ് സൂപ്രണ്ടുമാരെയും കഴിഞ്ഞ ദിവസം സർക്കാർ നിയമിച്ചിട്ടുണ്ട്. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്ലാസ്റ്റിക് സർജറി യൂണിറ്റ് എത്രയും വേഗം ആരംഭിക്കുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി ഇതിനോടകം അറിയിച്ചിട്ടുണ്ട്. പാവപ്പെട്ടവർക്ക് സൗജന്യ നിരക്കിൽ വിദഗ്ധ ചികിത്സ ഉറപ്പാക്കും വിധം ആശുപത്രി വികസിക്കുമ്പോൾ സാമൂഹ്യ ഉത്തരവാദിത്തം മറന്ന് ആരും പ്രവർത്തിക്കരുതെന്നും തെറ്റിദ്ധാരണ പരത്തുന്ന വാർത്തകൾ പ്രചരിപ്പിക്കരുതെന്നും ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ കെ സുദീപ് അഭ്യർത്ഥിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്തറ. ഇളമ്പച്ചി ഗുരു ചന്തുപണിക്കർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും പ്രതിഭാസംഗമവും December 6 നടക്കും. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MV ഗോവിന്ദൻ മാസ്റ്റർ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ബന്ധപ്പെട്ടവർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. ഇളമ്പച്ചി ഗുരു ചന്തുപണിക്കർ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പുനർനാമകരണ പ്രഖ്യാപനവും കെട്ടിടോദ്ഘാടനവും പ്രവേശന കവാടം ഉദ്ഘാടനവും പ്രതിഭാസംഗമവും December 6 തിങ്കളാഴ്ച വൈകിട്ട് 3:30 നടക്കും. തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി MV ഗോവിന്ദൻ മാസ്റ്റർ പരിപാടി ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ എം രാജഗോപാലൻ MLA അധ്യക്ഷത വഹിക്കും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ ആദരവും അനുമോദനവും നിർവഹിക്കും. വിശിഷ്ട വ്യക്തികൾ ചടങ്ങിന് ആശംസകൾ അർപ്പിച്ച് സംസാരിക്കും. തുടർന്ന് കേരള ഫോക്ലോർ അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ നാടൻപാട്ട് കലാകാരന്മാർ അവതരിപ്പിക്കുന്ന നാട്ടരങ്ങും അരങ്ങേറുമെന്നും സംഘാടകർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു.
സ്കൂൾ പ്രിൻസിപ്പൽ സി കെ ഹരീന്ദ്രൻ, ഹെഡ്മിസ്റ്റർ പി ലീന, സ്റ്റാഫ് സെക്രട്ടറി ടി എം മുരളീധരൻ, സ്കൂൾ പി ടി എ പ്രസിഡന്റ് കെ രഘുനാഥ്, പ്രചരണ കമ്മിറ്റി കൺവീനർ ടി കെ സന്തോഷ് കുമാർ തുടങ്ങിയവർ മാധ്യമസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. ലോക ഭിന്നശേഷി വാരാചരണത്തിന്റെ ഭാഗമായി മാതമംഗലം കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ആദരം സംഘടിപ്പിച്ചു. പോളിയോ ബാധിച്ച് ജന്മനാ കാലുകളുടെ ചലനശേഷി നഷ്ടപ്പെട്ട എരമത്തെ എം എം കുഞ്ഞിക്കണ്ണനെയാണ് മാതമംഗലം കൂട്ടായ്മ ആദരിച്ചത്. പോളിയോ ബാധിച്ച് ജന്മനാ തന്നെ കാലുകളുടെ ചലനശേഷി നഷ്ടപ്പെട്ടിട്ടും 40 വർഷം പലചരക്ക് കട നടത്തുകയും അതിനൊപ്പം എഴുത്തും വായനയും പഠിക്കുകയും ചെയ്ത മാതമംഗലം എരമത്തെ എം എം കുഞ്ഞിക്കണ്ണനെയാണ് അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി മാതമംഗലം കൂട്ടായ്മ ആദരിച്ചത്. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് കെ പി രമേശൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പല കാരണങ്ങൾ കൊണ്ട് അതിന് മുഖ്യധാരയിൽ എത്താൻ വേണ്ടി പറ്റാത്ത ആളുകളെ കൈപിടിച്ചുയർത്തുന്നതിനു വേണ്ടിയും അവർക്ക് സഹായം നൽകുന്നതിനു വേണ്ടിയുമുള്ള നിരവധിയായ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തിയിട്ടുള്ള ഒരു സംഘടന കൂടിയാണ് മാതമംഗലം കൂട്ടായ്മ. പലപ്പോഴും നമ്മളെല്ലാം അതിശയപ്പെടുന്ന രീതിയിലേക്ക് ഇത്തരത്തിലുള്ള പ്രവർത്തനം ഏറ്റെടുത്ത് നടത്താൻ അതിന്റെ നേതൃത്വത്തിന് കഴിഞ്ഞു എന്നുള്ളത് ഏറെ അഭിമാനകരമാണ്. എരമംകുട്ടൂർ പഞ്ചായത്ത് അംഗം കെ വി ശ്രീകല അധ്യക്ഷയായി, രമേശൻ ഹരിത, കുന്നുമൽ രാജൻ, ആർ വിനയൻ, പി സനോജ് എന്നിവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ ഓർഗനൈസേഷൻ സംഘടിപ്പിക്കുന്ന അവാർഡ് വിതരണ ചടങ്ങും സംഗീത നിശയും December 5 നടക്കും. പരിപാടി നാഷണൽ ഫിലിം അവാർഡ് ജേതാവ് മനോജ് കാന ഉദ്ഘാടനം ചെയ്യും. ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ ഓർഗനൈസേഷൻ കോവിഡ് കാലത്ത് നടത്തിയ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെയും ഓൺലൈൻ മ്യൂസിക് പ്രോഗ്രാമുകളുടെയും സമാപനം കുറിച്ച് അവാർഡ് വിതരണ ചടങ്ങും സംഗീത നിശയും December 5 വൈകിട്ട് നടക്കുമെന്ന് സംഘാടകർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. പയ്യന്നൂർ സ്കന്ദ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പരിപാടി നാഷണൽ ഫിലിം അവാർഡ് ജേതാവ് മനോജ് കാന ഉദ്ഘാടനം ചെയ്യും. 2020 സംസ്ഥാന ഫിലിം അവാർഡ് ജേതാവ് സുരേന്ദ്രൻ പി കെ മുഖ്യപ്രഭാഷണം നടത്തും. സംവിധായകന്മാരായ ഷെറി ഗോവിന്ദ്, സന്തോഷ് മണ്ടൂർ, ഷെരീഫീസ, ജയൻ പൊതുവാൾ, മന്ദിത്വ സുകുമാരൻ, സന്തോഷ് പെരിങ്ങേത്ത്, തിരക്കഥാകൃത്ത് ചന്ദ്രൻ രാമന്തളി, യു പ്രസന്നകുമാർ തുടങ്ങിയവർ ചടങ്ങിന് ആശംസകൾ അർപ്പിച്ച് സംസാരിക്കും. അനീഷ് പൂന്തോടനും സംഘവും അവതരിപ്പിക്കുന്ന ഗാനമേളയും അരങ്ങേറും. ഡോക്ടർ വി ടി വി മോഹനൻ, സുരേഷ് രാമന്തളി, വിക്രം ബി ഷേണായി, അനൂപകുമാർ കണ്ണോത്ത്, കെ പി മഹിത, കെ വി മോഹനൻ തുടങ്ങിയവർ മാധ്യമസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. വാരണാസിയിൽ നടന്ന മാസ്റ്റേഴ്സ് മീറ്റിൽ 4 സ്വർണവും 1 വെള്ളിയും നേടി കരിവള്ളൂരിലെ ടി വി തമ്പായി നാടിന്റെ അഭിമാന താരമായി. മുമ്പും നിരവധി പുരസ്കാരങ്ങൾ തമ്പായിയെ തേടിയെത്തിയിരുന്നു. കരിവള്ളൂർ ബസാറിലെ ദിനേശ് ബി ഡി കമ്പനി തൊഴിലാളിയായ ടി വി തമ്പായിക്ക് ഓട്ടമത്സരം എന്നും ആവേശം പകർന്നിരുന്നു. 50 വയസ്സ് കഴിഞ്ഞവരുടെ റിലേ മത്സരത്തിൽ കേരളത്തെ പ്രതിനിധീകരിച്ച തമ്പായി 5000, 1500, 800, 400 മീറ്റർ റിലേയിൽ സ്വർണവും 100x4 റിലേയിൽ വെള്ളിയും നേടി. തമ്പായിയെ സംബന്ധിച്ചിടത്തോളം ഇത് അഭിമാന മുഹൂർത്തമാണ്. വീട്ടുകാർക്കും സഹപ്രവർത്തകർക്കും സന്തോഷം പകരുന്ന ഒന്നായി മാറി ഇത്. തുടർന്നും മത്സരങ്ങളിൽ പങ്കെടുത്ത് വിജയം കൈവരിക്കണമെന്നാണ് തമ്പായിയുടെ ആഗ്രഹം. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. ഗാർഡിയൻ ഏഞ്ചൽസ് പാലിയേറ്റീവ് ക്ലിനിക് പുതിയ ബ്ലോക്ക് ഉദ്ഘാടനവും നേത്രപരിശോധനാ ക്യാമ്പും December 5 ഞായറാഴ്ച നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. ഗാർഡിയൻ ഏഞ്ചൽസ് പാലിയേറ്റീവ് ക്ലിനിക്ക് പുതിയ ബ്ലോക്കിന്റെ ഉദ്ഘാടനവും നേത്രപരിശോധനാ ക്യാമ്പും December 5 ഞായറാഴ്ച രാവിലെ 10 മുതൽ ആരംഭിക്കും. അബ്ദുറഷീദ് സഖാഫിയുടെ അധ്യക്ഷതയിൽ കല്യാശ്ശേരി മണ്ഡലം MLA എം വിജിൻ കെയർ ഹോം പുതിയ ബ്ലോക്കിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. പുതിയതായി നിർമ്മിച്ച പാലിയേറ്റീവ് സെന്ററിന്റെ ഉദ്ഘാടനം MP അബ്ദുൾ മജീദ് ഹാജി നിർവഹിക്കും. തുടർന്ന് നടക്കുന്ന സൌജന്യ നേത്രപരിശോധനാ ക്യാമ്പ് APC ഗ്രൂപ്പ് ഡയറക്ടർ മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്യും. ഗാർഡിയൻ ഏഞ്ചൽസ് പ്രത്യേക പ്രൊഫൈൽ വീഡിയോ ലോഞ്ചിംഗ് 7 പഞ്ചായത്ത് പ്രസിഡന്റ് പി ഗോവിന്ദൻ നിർവഹിക്കും. മാധ്യമസമ്മേളനത്തിൽ ചെയർമാൻ റഷീദ് സഖാഫി, റഫീഖ് അമാനി, മിഥിലാജ് അമാനി എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. അലുമിനിയം ലേബർ കോൺട്രാക്ട് അസോസിയേഷൻ പയ്യന്നൂർ മേഖലാ സമ്മേളനം പെരുമ്പ VSS ഹാളിൽ നടന്നു. പയ്യന്നൂർ DYSP പ്രേമചന്ദ്രൻ KE ഉദ്ഘാടനം ചെയ്തു. അലുമിനിയം ലേബർ കോൺട്രാക്ട് അസോസിയേഷൻ പയ്യന്നൂർ മേഖലാ സമ്മേളനം പെരുമ്പ VSS ഹാളിൽ പയ്യന്നൂർ DYSP KE പ്രേമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടനം ചെയ്യുന്നത്
അൽക്ക പയ്യന്നൂർ മേഖലാ പ്രസിഡന്റ് പി പി സുധാകരൻ അധ്യക്ഷത വഹിച്ചു. സുജിത്ത് മൊറാഴ മെമ്പർഷിപ്പ് വിതരണം ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ വെച്ച് സൌത്ത് ഇന്ത്യൻ ഷോർട്ട് ഫിലിം ഡോക്യുമെന്ററി അവാർഡ് നേടിയ അൽക്ക അംഗം പി ശരത്ലാലിനെയും കണ്ണൂർ കാഴ്ചകൾ അവാർഡ് ജേതാവ് തീർത്ഥരതീഷിനെയും അനുമോദിച്ചു. പ്രതീഷ് പൂവം, പ്രസൂർ വടക്കുംപാട്, ഏകനാഥ് പുത്തൻകുടി, ലതീഷ് പലോറ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. ആർബിസി ഫുട്ബോൾ ക്ലബ്ബ് ചെറുകുന്ന് പുന്നച്ചേരിയിൽ വെച്ച് സംഘടിപ്പിച്ച ഉത്തരമേഖല സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് സമാപിച്ചു. യോർക്ക്ഷയർ ആൻഡ് സാൻഡോസ് കാലിക്കറ്റ് ജേതാക്കളായി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ഷാജർ സമ്മാനദാനം നിർവഹിച്ചു. ആർബിസി ചെറുകുന്ന് ആദിത്യമരുളിയ ഫുട്ബോൾ ടൂർണമെന്റിൽ സെവൻസ് വിഭാഗത്തിൽ 8 ടീമുകളും ഫൈവ്സ് വിഭാഗത്തിൽ 16 ടീമുകളും മത്സരിച്ചു. പുന്നച്ചേരി ഫ്ലഡ് ലൈറ്റ് മൈതാനിയിൽ നടന്ന മത്സരം ഏറെ ആവേശമുണർത്തി. സെവൻസ് വിഭാഗത്തിൽ യോർക്ക്ഷയർ ജേതാക്കളായി. എഫ് സി പ്രിയദർശിനി ഒഴിഞ്ഞവളപ്പ് റണ്ണേഴ്സ് അപ്പ് നേടി. ഫൈവ്സ് വിഭാഗത്തിൽ ലൈൻ ബ്രദേഴ്സ് പുതിയങ്ങാടി ജേതാക്കളായി. ജെ ജെ കണ്ണൂർ റണ്ണേഴ്സ് അപ്പ് നേടി. വിജയികൾക്കുള്ള സമ്മാനദാനം കല്യാശ്ശേരി ബ്ലോക്ക് പ്രസിഡന്റ് പി പി ഷാജിർ നിർവഹിച്ചു. അഷ്റഫ് അധ്യക്ഷത വഹിച്ചു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. കുണിയൻ പറമ്പത്തറ ഭഗവതി ക്ഷേത്രത്തിൽ പുത്തരി ഉത്സവത്തിന് തുടക്കമായി. ഭക്തർ ക്ഷേത്രത്തിലെത്തി ഞായറാഴ്ചത്തെ പ്രസാദത്തിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. കുണിയൻ ശ്രീ പറമ്പത്തറ ഭഗവതി ക്ഷേത്രത്തിൽ പുത്തരി മഹോത്സവത്തിന് തുടക്കമായി. കോവിഡ് കാരണം കഴിഞ്ഞ വർഷം നടത്താൻ കഴിയാതെ പോയ പുത്തരി ഉത്സവം ഈ വർഷം അതിഗംഭീരമായി നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് ക്ഷേത്ര കമ്മിറ്റി. പുത്തരി നാടിന് ഐശ്വര്യവും സമൃദ്ധിയും കൊണ്ടുവരുമെന്നാണ് വിശ്വാസം. പുത്തരി ഉത്സവം ഒരു കാർഷികോത്സവം കൂടിയാണ്. 250 വനിതകൾ ഞായറാഴ്ചത്തെ പ്രസാദ വിതരണത്തിനായി ക്ഷേത്രത്തിൽ പരിശ്രമിക്കുന്നു. പട്ടണത്തിൽ കുറിയിട്ടതിനു ശേഷം നമ്മൾ ബാക്കിയെല്ലാ കാര്യങ്ങളും അപ്പുറത്ത് കൂട്ടൈക്കാറ നടത്തൽ ഈ പ്രസാദത്തിൻ്റെ പരിപാടിയെല്ലാം കൂട്ടൈക്കാറ് നടത്തും. അങ്ങനെ കൂട്ടൈക്കാറ് നടത്തുന്ന ഈ ഇന്നത്തെ പരിപാടിയാണ് വൃശ്ചികം 18 പുത്തൻ 150 ഇന്ന് പായസം ആയിട്ട് വെക്കും. അത് എല്ലാ വീട്ടിലേക്കും പ്രസാദം കൊടുക്കുമ്പോൾ രാവിലെ 7 മുതൽ കൊടുക്കാൻ തുടങ്ങും പായസം നാളെ രാവിലെ. പിന്നെ രാത്രി ഒരു 10-12 ആകാനാകുമ്പോൾ ഇവിടെ അരങ്ങിലെത്തിന് കോയിനറവുണ്ട്. കൂട്ടേക്കാരൻ മാറാന്ന കോയിനറവ് അതുപോലെ അരങ്ങിന് വിഷം കൊട്ടി ഞാൻ അരങ്ങിലെത്തിയിട്ട് അവിടെ നിൽക്കണം. ഉരലിൽ കുത്തിയെടുത്ത അരിയാണ് പ്രസാദത്തിന് ഉപയോഗിക്കുക. സ്ത്രീകൾ നിരന്നു നിന്ന് ഉരലിൽ അരി കുത്തിയെടുത്ത് പാറ്റുന്നു. പോയൊരു കാലത്തിന്റെ തിരുശേഷിപ്പായും ഇതിനെ കാണാം. ശനിയാഴ്ച വൈകുന്നേരത്തെ അടിയന്തരത്തിനു ശേഷം പായസം വെക്കാൻ ആരംഭിക്കും. ഞായറാഴ്ച രാവിലെ 5 ക്ഷേത്രപരിധിയിൽപ്പെടുന്ന വീടുകളിലേക്ക് പ്രസാദം എത്തിക്കും. ഒരു കൊല്ലം മുടങ്ങിയ ഉത്സവം ഇക്കുറി ഭക്തരിൽ പുത്തനുണർവ് സമ്മാനിച്ചിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ. നാഷണൽ സർവീസ് സ്കീം ഹയർ സെക്കൻഡറി സ്കൂളിൽ തയ്യാറാക്കുന്ന തനതിടങ്ങളുടെ കണ്ണൂർ ജില്ലാതല ഉദ്ഘാടനം പെരിങ്ങോം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. NSS സംസ്ഥാന പ്രോഗ്രാം കോർഡിനേറ്റർ ഡോക്ടർ ജേക്കബ് ജോൺ ഉദ്ഘാടനം നിർവഹിച്ചു. വിദ്യാലയങ്ങളിൽ NSS വളണ്ടിയർമാരുടെ കർമ്മശേഷിയുടെ പ്രകടമായ തെളിവുകളായി തനതിടങ്ങൾ മാറണമെന്ന് പെരിങ്ങോം ഹയർ സെക്കൻഡറി സ്കൂളിലെ വളണ്ടിയർമാർ തയ്യാറാക്കിയ പുൽത്തകിടി വിദ്യാലയത്തിന് സമർപ്പിച്ചുകൊണ്ട് NSS സംസ്ഥാന പ്രോഗ്രാം കോർഡിനേറ്റർ ഡോക്ടർ ജേക്കബ് ജോൺ പറഞ്ഞു. വിദ്യാലയത്തിലെ പച്ചക്കറി തോട്ടത്തിലെ ഈ വർഷത്തെ വിളവെടുപ്പ് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അംഗം എം രാഘവൻ ഉദ്ഘാടനം ചെയ്തു. NSSന്റെ പങ്കാളിത്ത ഗ്രാമത്തിലേക്കുള്ള പച്ചക്കറി തൈകളുടെ വിതരണോദ്ഘാടനം റീജിയണൽ പ്രോഗ്രാം ഓഫീസർ മനോജ് കുമാർ കണിച്ചുകുളങ്ങര നിർവഹിച്ചു. NSS കണ്ണൂർ ജില്ലാ കൺവീനർ ശ്രീധരൻ കൈതപ്രം വളണ്ടിയർമാർ പാഴ്ത്തുണികൾ ഉപയോഗിച്ച് നിർമ്മിച്ച ചെടിച്ചട്ടികൾ വിദ്യാലയത്തിന് സമർപ്പിച്ചു. സ്കൂളിൽ പുതിയതായി തയ്യാറാക്കിയ ഔഷധത്തോട്ടത്തിലെ ചെടികളുടെ ടാഗിംഗ് പ്രവർത്തനം പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ലിസി ഏലിയാസും പുതിയ പൂന്തോട്ടത്തിലെ ചെടികളുടെ നടീൽ പ്രവർത്തനം പെരിങ്ങോം വൈക്കര ഗ്രാമപഞ്ചായത്ത് അംഗം ഷജീർ ഇക്ബാലും നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം KV വിജയൻ, NSS സംസ്ഥാന പരിശീലകൻ തോമസ് സഖറിയ, NSS PAC അംഗം മനോജ്കുമാർ KN, ഹെഡ്മാസ്റ്റർ PV സുഗതൻ, പ്രിൻസിപ്പൽ ദിനേശ് വി, പ്രോഗ്രാം ഓഫീസർ ബൈജു KP, വളണ്ടിയർ ക്യാപ്റ്റൻ പ്രജ്ഞ MB എന്നിവർ സംസാരിച്ചു. PTA പ്രസിഡന്റ് K സന്തോഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. ന്യൂസ് ബ്യൂറോ ചെറുപുഴ. കേരള സർക്കാർ വഖഫ് ബോർഡ് നിയമനം PSCക്ക് വിട്ട സർക്കാർ തീരുമാനം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് രാമന്തളി ശാഖ മുസ്ലിം ലീഗ് വിളംബര ജാഥ സംഘടിപ്പിച്ചു. തെക്കേക്കോവൽ പഞ്ചായത്ത് വായനശാല സമീപത്ത് നിന്നാരംഭിച്ച ജാഥ പുന്നക്കടവിന് സമീപം സമാപിച്ചു.
കേരള സർക്കാർ വഖഫ് ബോർഡ് നിയമനം പി എസ് സിക്ക് വിട്ട തീരുമാനം പിൻവലിക്കാൻ ആവശ്യപ്പെട്ട് നടക്കുന്ന പയ്യന്നൂർ താലൂക്ക് മാർച്ചിനോടനുബന്ധിച്ചാണ് രാമന്തളി ശാഖ മുസ്ലിം ലീഗ് വിളംബര ജാഥ സംഘടിപ്പിച്ചത്. കക്കുളത്ത് അബ്ദുൽ ഖാദർ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് പി എം ലത്തീഫ്, മണ്ഡലം യൂത്ത് ലീഗ് പ്രസിഡന്റ് പി കെ ബഷീർ, പഞ്ചായത്ത് യൂത്ത് ലീഗ് സെക്രട്ടറി അഫ്സൽ രാമന്തളി, പി പി മുഹമ്മദ് അലി, ഇ ടി വി നിയാസ്, യു കെ മുഹമ്മദ് കുഞ്ഞി തുടങ്ങിയവർ പ്രസംഗിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് അവർ പൂർണ്ണമാവുന്നു. നമസ്കാരം.